ഹായ് ഓൾ, ബ്രിട്ട്ലെ വിതലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജനറലായിട്ടുള്ള ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനാട്ടോ. ഞാൻ കുറേ ചിന്തിച്ചു ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണോ വേണ്ടയോ. അതായത് ഒരു ഒട്ടുമിക്ക സ്ത്രീകൾക്കും അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിനാറ്റൽ ഡിപ്രഷൻ അതുപോലെ പോസ്റ്റ് നാറ്റൽ ഡിപ്രഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഒ ബി ജി പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓൾറെഡി പഠിക്കാനുണ്ട് ആൻറ്റിനാറ്റൽ ഡിപ്രഷനും അതുപോലെ പോസ്റ്റ് നാറ്റൽ ഡിപ്രഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ആളാണ്. ഞാനങ്ങനെ ഓൾറെഡി അറിയാവുന്ന ഒരാളാണ് തിയററ്റിക്കലി. ഓക്കെ, അതുപോലെ ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് പോസ്റ്റ്മാർട്ടം അതായത് ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന സ്ട്രെസ്സ് മൂലം പല കുട്ടികളും അതായത് പല സ്ത്രീകളും കുട്ടികളെ കൊന്നു, വെള്ളത്തിൽ മുക്കി കൊന്നു, അങ്ങനെ കുറേ നമ്മൾ കുറേ ന്യൂസുകൾ കണ്ടു അല്ലേ. ആ സമയത്തൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഓ ഇതൊക്കെ എന്താ പറയുക, ഓൾറെഡി തിയറി അറിയുന്ന വ്യക്തിയായിട്ടോ ഞാൻ. എന്നിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല, വേറെ എന്തെങ്കിലും പ്രോബ്ലം അതിൻ്റെ ബാക്കിലുണ്ടാവും, ഇങ്ങനെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അതുകൊണ്ടൊന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും, കുഞ്ഞുങ്ങളെ അങ്ങനെ ഒരു അമ്മയ്ക്ക് ഒരിക്കലും കൊല്ലാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെയൊക്കെയാണ് എൻ്റെ ചിന്ത കേട്ടോ. അങ്ങനെ ഒരു ഡിപ്രഷൻ അങ്ങനെ അത്രയ്ക്ക് എക്സ്റ്റെൻഡിൽ അത് പോകുമോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഓൾറെഡി തിയററ്റിക്കലി ഇത്രയും നോളജുള്ള ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത പലരും ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ നോർമലായിട്ട് ഒരു ലൈഫ് അതായത് ഇങ്ങനെ ഈ ആൻറ്റിനാറ്റൽ ഡിപ്രഷൻ പോസ്റ്റ്നാറ്റൽ ഡിപ്രഷൻ അങ്ങനത്തെ ഒരു നോളജ് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണിത് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ഡെലിവറി അല്ലെങ്കിൽ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ത്രൂ ഔട്ട് ഞാൻ എന്തൊക്കെയാണ് ഞാൻ അനുഭവിച്ചത് അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ആയത്, അത് ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്തത്. ഓക്കെ, അത് ആക്ച്വലി എൻ്റെ ഒരു കേസിൽ ഞാൻ ആൻറ്റിപാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ രണ്ടിനും അതായത് അതിൻ്റെ സ്റ്റേജിൻ്റെ അടുത്ത് അതായത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ അടുത്ത് വരെ പോയിട്ട് അവിടേക്ക് എത്താത്തൊരു വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ആൻറ്റിനാറ്റൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോഴും ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഒരു ഒരു ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കുഞ്ഞ് അതായത് ഒരു ഒരു സ്ത്രീ ഒരു പ്രഗ്നൻ്റ് ആവുന്ന ഒരു സമയത്ത് അതല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രത്യേകിച്ച് ആദ്യമായിട്ട് പ്രഗ്നൻസി ആവുന്ന ടൈമിൽ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ റോൾ ചേഞ്ച് അപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ഉള്ളിലൊരു ജീവൻ വളരുന്നുണ്ട്, നമ്മൾ നമ്മളിനെ കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ട സമയമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, വോമിറ്റിങ് അതിൻ്റേതായിട്ടുള്ള പ്രഗ്നൻസിയുടേതായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളായാലും അതുപോലെ ഉറക്കക്കുറവ് അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ നേരിടുന്ന സമയം തന്നെയാണ് അതല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണുള്ളത് അല്ലെങ്കിൽ സ്ട്രെസ് ആണെങ്കിൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ എന്താ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ക്ഷീണമുണ്ട് അല്ലെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല, അപ്പോൾ ഒക്കെ നമ്മളെന്താണ് ഈ ഉറക്കം മനുഷ്യൻ്റെ എന്താ പറയുക ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ഈ ഉറക്കക്കുറവ് കാരണം നമ്മളിങ്ങനെ എന്താ പറയുക നമുക്ക് ഡിപ്രഷൻ്റെ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. നമുക്ക് കൂടുതലായിട്ടുള്ള സ്ട്രെസ്സ് കൂടുമ്പോഴും ഒക്കെ എന്താണ് ഇതെല്ലാം ഡിപ്രഷൻ്റെ ആ ഒരു ലെവലിലേക്ക് പോകാനുള്ള കുറച്ച് കുറച്ച് കാരണങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളുടെ പ്രോബ്ലംസ് നമ്മൾ തുറന്ന് പറയുക. ഏറ്റവും നല്ലത് പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ട്ണർ അടുത്ത് പറയാം, അതല്ലെങ്കിൽ നമ്മുടെ എന്തായാലും ഒന്നുകിൽ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് കൂടെ ഉണ്ടായിരിക്കും. ഏറ്റവും നല്ലത് ഇപ്പോൾ ഏതെങ്കിലും മെയിൽസ് ഇത് കാണുന്നുണ്ടെങ്കിൽ അത് ഡെലിവറിയുടെ അല്ലെങ്കിൽ ഡെലിവറി ടൈം അല്ലെങ്കിൽ ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, ഇപ്പം ദൂരെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അടുത്തുണ്ടാവാൻ കഴിഞ്ഞെന്ന് വരില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഡെലിവറി അടുക്കുന്ന സമയത്തെങ്കിലും കൂടെ ഉണ്ടാവാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ പാർട്ട്ണറിന് കിട്ടുമ്പോഴാണ്. നമ്മളത് ഒരു എപ്പോഴും ഒരു ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീ അതല്ലെങ്കിൽ ഡെലിവറിക്ക് പോകുന്ന ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അടുത്ത പ്രസൻസ് വേണ്ടത് നമ്മുടെ പാർട്ട്ണറിൻ്റെ തന്നെയാണ്. അതുപോലെ നമ്മുടെ അമ്മ അതല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ള ഒരാളിൻ്റെ പ്രസൻസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എനിക്ക് തോന്നുന്നു പാർട്ട്ണർ തന്നെയായിരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, പാർട്ട്ണറുടെ പ്രസൻസ് ആയിരിക്കും. അപ്പോൾ പാർട്ട്നേഴ്സ് എന്താ വേണ്ടത് നിങ്ങളെ കൊണ്ടാവുന്ന തരത്തിൽ, അതായത് ഒത്തിരി ദൂരെയാണെങ്കിൽ നമുക്ക് എത്താൻ കഴിയില്ല, ഓക്കെ എത്താൻ പറ്റുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തുക, അതുപോലെ അവരെ കെയർ ചെയ്യുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഒരു പുതിയൊരു കുട്ടി അല്ലെങ്കിൽ ന്യൂ ബോൺ ജനിക്കുമ്പോൾ നമ്മളൊരു ന്യൂ പാരൻറ്റ് ന്യൂ മോം ആൻഡ് ന്യൂ ഡാഡും കൂടിയാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ന്യൂ മോം ആൻഡ് ന്യൂ ഡാഡ് അപ്പോൾ അവർക്കും പരസ്പരം സപ്പോർട്ട് ചെയ്യുക, നമ്മൾ രണ്ട് പാർട്ട്നേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ലൈഫ് പോകത്തുള്ളൂ. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ആൻറ്റിനാറ്റൽ ഡിപ്രഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് ഞാൻ പോയില്ല, പക്ഷേ ജസ്റ്റ് ആ എന്താ പറയുക സ്റ്റേജിൻ്റെ തൊട്ട് മുന്നേ വരെ ഞാൻ പോയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഞങ്ങളിവിടെ ഹസ്ബൻഡും ഞാനും മാത്രമാണുള്ളത്, നമ്മുടെ ഫാമിലി സപ്പോർട്ടില്ല, ഇതെൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയാണ്, പിന്നെന്താണ് നമ്മൾ ഓൾറെഡി
ഡെലിവറി അടുത്ത സമയമായപ്പോഴത്തേനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ സ്ത്രീകൾക്കുള്ളതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ, അതായത് ഓർക്കക്കുറവും അതുപോലെ ബുദ്ധിമുട്ടുകളും, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വോമിറ്റിങ്, ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, തലകറക്ക, ഫെയിൻറ്റിങ്, ലോ ബി പി, അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രോബ്ലംസ് എല്ലാം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ഫാമിലി ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു. ഇതിലേറ്റവും പ്രോബ്ലം വന്നുപോയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡ് വർക്കിംഗ് ആണല്ലോ, ഹസ്ബൻഡ് വർക്കിംഗ് ആണ്, എനിക്ക് നമ്മുടെ ഡെലിവറി, അതിൽ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ഡെലിവറി അടുത്ത ടൈമിൽ. അപ്പോൾ ഈ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളിവിടെ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് അല്ലേ, ഇപ്പോൾ വേറെ ആരും ഇല്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫ്ലാറ്റുകളാണ്, അപ്പോൾ അടുത്ത് അങ്ങനെ സംസാരിക്കാനൊന്നും അധികം ആളുകളില്ല. അതുപോലെ നമ്മൾ കൂടെ വേറെ ഫാമിലി റിലേറ്റീവ്സ് ഒന്നുമില്ല, ഹസ്ബൻഡ് ആണെങ്കിൽ ജോബിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്, നമുക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കും, ഫസ്റ്റ് ഡെലിവറിയാണ് അപ്പോൾ അതിൻ്റെ ടെൻഷനുകളുണ്ടായിരിക്കും, എങ്ങനെയായിരിക്കും, നോർമലായിരിക്കുമോ, സിസറിയൻ ആയിരിക്കുമോ, കുഞ്ഞനങ്ങുന്നില്ലേ, അങ്ങനത്തെ നമ്മളെ അല്ലാത്ത ചിന്തകൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ, പക്ഷേ ഞാനിപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് തോന്നുമ്പോഴൊക്കെ എന്താണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ പുറത്തുറന്ന് പറയും, എനിക്ക് എന്താണോ, എനിക്കിങ്ങനെ ഇങ്ങനെയാണ്. നമ്മളുടെ ഫീലിങ്സ് എന്താണെങ്കിൽ, നമ്മൾ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറാണെങ്കിൽ പാർട്ട്ണർ, അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ അമ്മ, ആരാണ് കൂടെയുള്ളത്, അവരോട് തുറന്ന് പറയുക. അപ്പം തന്നെ നമുക്ക് പകുതി സമാധാനം കിട്ടും. ഓക്കെ, നമ്മുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് തുറന്ന് പറയാം. പിന്നെ എനിക്ക് പറ്റിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഓവർ ഡ്യൂ ആയിരുന്നു, അത് കുഞ്ഞ് വന്നത് 42 weeks സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ അതുവരെ നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആയിരുന്നു. പക്ഷേ പാർട്ട്ണർ, അതായത് കൂടെ തന്നെ പാർട്ട്ണർ നിന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സ്റ്റേജിൽ ഡിപ്രഷനിലേക്ക് പോവാതിരുന്നത്. ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ കെയറിങ് അല്ല, അതല്ലെങ്കിൽ മനസ്സിലാക്കാത്തൊരു വ്യക്തിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആൻറ്റിനാറ്റൽ ഡിപ്രഷൻ തന്നെ പോയേനെ. ഓക്കെ, അപ്പോൾ ആളൊരു നേഴ്സാണ്, ആൾക്ക് മനസ്സിലാവും, ആൾക്കും സ്ട്രെസ് ഉണ്ടായിരുന്നു, ആളും പുതിയ പാരൻ്റ് തന്നെയാണ് അല്ലേ, ന്യൂ ഡാഡ് തന്നെ ആവാൻ പോകുന്നത്. അപ്പോൾ ആളും ഞങ്ങൾ രണ്ടുപേരും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യുക നമ്മുടെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ എനിക്കുള്ള ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ കൂടെ നിൽക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ ജോബിന് പോകുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും കൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത്, ആ സമയത്ത് ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, സ്നേഹത്തോടുള്ള രണ്ട് വാക്കോ, ഒരു തലോടൽ അല്ലെങ്കിൽ ഒരു ചിരി, അതൊക്കെ മതിയാകും. അതൊക്കെ മതിയാകും നമ്മളുടെ എന്താ പറയുക വിഷമങ്ങളും, അല്ലെങ്കിൽ അവരെ കേൾക്കാനുള്ള കുറച്ച് സമയം. അപ്പോൾ ജോബിൻ്റെ ഒപ്പം തന്നെ ഏട്ടൻ അതിന്, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഏട്ടൻ അതിന് എന്താ പറയുക സമയം കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുവിധം നമ്മൾ ബാലൻസ്ഡായിട്ടാണ് ആൻറ്റിനാറ്റൽ, അതായത് ഡെലിവറി വരെയുള്ള ടൈം പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ എല്ലാം കഴിയും അല്ലേ, ഒരു കുഞ്ഞായി, കുഞ്ഞിൻ്റെ അതായത് കുഞ്ഞനങ്ങുന്നുണ്ടോ അങ്ങനത്തെ ടെൻഷനുകളൊക്കെ ഇല്ല, അതൊക്കെ മാറി കിട്ടുമല്ലോ, കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനും വേണ്ട എന്നായിരുന്നു എൻ്റെ ധാരണ. ഓക്കെ, പക്ഷേ അത് തീർത്തും തെറ്റാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ ഡിപ്രഷനിലുള്ള ചാൻസ് വരുന്നത് ആഫ്റ്റർ ഡെലിവറിയാണ്. ഓക്കെ, എസ്പെഷ്യലി നമ്മളിപ്പം എന്താ പറയുക പാരൻസൊന്നും ഇല്ലാതെ നമ്മൾ തനിയെ പാർട്ട്നേഴ്സും, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമായിട്ടാണ് നമ്മൾ ആ ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നേരിടുന്നതെങ്കിൽ അവിടെ നമ്മൾ ഒത്തിരി എന്താ പറയുക ഒത്തിരി സ്ട്രെസ്ഡായി പോകും. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ന്യൂ ബോൺ, നാട്ടിലുള്ളവരെല്ലാവരും പറഞ്ഞു നീ ഒരു നേഴ്സാണല്ലോ, ഹസ്ബൻഡ് ഒരു നേഴ്സാണല്ലോ, അപ്പോൾ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയും. പക്ഷേ അവർ ചിന്തി അവർ പറഞ്ഞു ശരിയാണ് നമ്മൾ നേഴ്സസ്സാണ്, പക്ഷെ രണ്ട് പേർക്കും തിയററ്റിക്കൽ നോളജ് ഉള്ളൂ, പ്രാക്ടിക്കലി നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഒരു ന്യൂ ബോൺ ഒരു ചോര കുഞ്ഞിന് കൈ കിട്ടുമ്പോൾ നമ്മൾ അതിപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും എത്ര ഇതാണെങ്കിലും നമുക്ക് എന്തായിരിക്കും ഒരു ആകെക്കൂടി ഒരു ആന്തലാണ്, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സ്പെഷ്യലി എന്താ പറയുക 6 hours ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മെറ്റേണിറ്റി സ്റ്റോറിയിൽ, 6 hours കഴിഞ്ഞപ്പോൾ തന്നെ ഡെലിവറി കഴിഞ്ഞ് 6 hours ആയപ്പോൾ തന്നെ നമ്മൾ ഫ്ലാറ്റിലെത്തി, കുഞ്ഞിനെയും കൊണ്ട് ഫ്ലാറ്റിലെത്തി. അപ്പോൾ നമ്മൾ എന്താണ് ഇനി എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല, ഒരാൾ പറഞ്ഞു തരാനില്ല. സത്യം പറഞ്ഞാൽ ഗൂഗിൾ അമ്മച്ചിയാണ് എന്നെ സഹായിച്ചത് കേട്ടോ. ഞാൻ എപ്പോഴും ഗൂഗിൾ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ആൻറ്റിനാറ്റലിയാണെങ്കിലും പോസ്റ്റ്നാറ്റലിയാണെങ്കിലും ന്യൂ ബോൺ കെയർ ആണെങ്കിലും ഒക്കെ ഗൂഗിൾ. പോസ്റ്റ്നാറ്റലി എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾ എപ്പോഴും ന്യൂ ബോൺസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു 2 to 3 months മിനിമം കേട്ടോ, പല കുട്ടികൾ പല തരത്തിലായിരിക്കും, മിനിമം മോസ്റ്റ്ലി എല്ലാ കുട്ടികളും 2 to 3 months അവർക്ക് ഉറക്കം ഉണ്ടായിരിക്കില്ല, കാരണം അവരുടെ ഉറക്കത്തിൻ്റെ സൈക്കിൾ വേറെയാണ് അല്ലേ. അപ്പോൾ പുറത്ത് എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആയിട്ട് അവരൊന്ന് സെറ്റ് ആവാനും അവരുടെ ഉറക്കത്തിൻ്റെ സൈക്കിൾ ഓക്കെ ആവാനൊക്കെ ടൈം എടുക്കും. അപ്പോൾ ഈ ടൈമിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങത്തില്ല, വാശിയായിരിക്കും, കൂടുതൽ വാശിയായിരിക്കും. ഇവിടെ എനിക്ക് മോനും വാശിയായിരുന്നു. ആ സമയത്ത് എന്താണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡെലിവറി കഴിഞ്ഞു, അതിൻ്റെ ക്ഷീണം ഉണ്ടായിരിക്കും, അതിൽ പെയിൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും നമുക്ക് പെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമ്മളുടെ ഓൾറെഡി ഉറക്കം
ഓൾറെഡി നമ്മൾ എത്രയോ കാലമായിട്ട് ഉറങ്ങാത്ത ഒരു വ്യക്തിയായിരിക്കും. കാരണം എന്താണ്, നമ്മൾ ആൻറ്റിനാറ്റൽ ടൈമിൽ ഇപ്പോൾ ലാസ്റ്റ് ടൈം ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ നമുക്ക് യൂറിനേഷൻ്റെ പ്രോബ്ലം അങ്ങനെ എല്ലാ കിടക്കാനും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ സമയം തൊട്ടേ നമ്മൾ ഉറക്കമുളക്കിയാണ്. അത് കഴിഞ്ഞ് ഡെലിവറിയുടെ ക്ഷീണം പ്ലസ് ഈ കുഞ്ഞിങ്ങനെ കരയുന്നു, കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കണം, എവറി 2 hours നമ്മൾ കൊടുക്കണം, കുഞ്ഞ് കരയുന്നുണ്ട്, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം അല്ലേ. അപ്പോൾ പേരൻസും അങ്ങനെ റിലേറ്റീവ്സും ഒന്നുമില്ല, ഒരാൾ മാറ്റിയെടുക്കാനില്ല. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് മാറ്റി എടുത്ത് അല്ലെങ്കിൽ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉറക്കക്കുറവ്, നമ്മുടെ പെയിൻ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ക്ഷീണം, ഇതെല്ലാം എന്താണ് ഡിപ്രഷനിലേക്കുള്ള വഴി ചാൻസുകളാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിന് 28 days, അത് കുഞ്ഞിന് 28 ദിവസം ആവുന്നത് വരെയാണ് ഹസ്ബൻഡിന് ലീവ് ഉണ്ടായിരുന്നത്. 29th day ആയപ്പോഴേക്കും ആൾ ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട്, അതായത് ഒറ്റയ്ക്ക് നമ്മൾ ആ കുഞ്ഞിനെ എത്ര സമയം നമ്മളെടുക്കും. ഓക്കെ, ആ സമയത്ത് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീഡിയൻ നെർവ് ഇഞ്ചുറി, ഒരു കുഞ്ഞിന് 2nd month, 3rd month ഒക്കെ ആയപ്പോഴേക്കും മീഡിയൻ നെർവ് ഇഞ്ചുറി, അതായത് ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല, കൈയിന് അതായത് ഓരോ ഫിംഗേഴ്സ്, ഈ ഇൻഡെക്സ് ഫിംഗറ്, മിഡിൽ ഫിംഗറും അതുപോലെ തന്നെ ഈ ഫിംഗർ, ഇങ്ങനെ ഈ 3 fingers എപ്പോഴും ഫുൾ ടൈം നമ്പ്നെസ് ആണ്. അപ്പോൾ ആദ്യം ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് അഗ്രവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മൾ വാട്ടർ, കോൾഡ് വാട്ടറിലേക്ക് തൊടുമ്പോഴോ എപ്പോഴും ഇങ്ങനെ അഗ്രവേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ചില സമയത്ത് സെൻസേഷൻ ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെ GPനെ വിളിച്ചു, GPനെ ഡയറക്റ്റ് പോയി കണ്ടു. അപ്പോൾ പറഞ്ഞു ന്യൂ മോംസിലെ ഇങ്ങനെ കൂടുതലായിട്ട് റെസ്റ്റ് ഒന്നും കിട്ടാതാവുമ്പോൾ വരുന്നൊരു അവസ്ഥ തന്നെയാണിത്. റെസ്റ്റാണ് മെയിനായിട്ട് വേണ്ടത്, അതല്ലെങ്കിൽ നമ്മൾ സർജറിയിലേക്ക് കടക്കേണ്ടി വരും. ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് സർജറി, ഡീകംപ്രസ് ചെയ്യും. നമ്മുടെ ഈ കാർബൽ ടണൽ സിൻഡ്രം പോലത്തെ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ്. അപ്പോൾ ഈ കുഞ്ഞി ഇതുപോലെ രാത്രി മുഴുവൻ, ഇപ്പോൾ ഹസ്ബൻഡ് ജോബ് കഴിഞ്ഞ് വന്ന് ആൾക്ക് ഉറങ്ങേണ്ട ആവശ്യമുണ്ട്, കാരണം പിറ്റേ ദിവസം ജോബ് ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ഓവർ നൈറ്റ് എന്താണ് ഫുൾ ടൈം കുഞ്ഞ് നമ്മുടെ കയ്യിലാണ്, അതുപോലെ ഡേ ടൈമിലും നമ്മുടെ കയ്യിലാണ്. അപ്പോൾ സ്ട്രെസ്ഡ് ആയി. അപ്പോൾ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ നമ്മൾ നോക്കണം, നമ്മളിനെ നോക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഉറക്കം പോകും, നമ്മുടെ പെയിന്, നമ്മുടെ ക്ഷീണം എല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് നല്ലതായിട്ട് സ്ട്രെസ് വരും കേട്ടോ. നന്നായിട്ട് ഞാൻ ഒരു ഒരു കുറച്ച് സമയത്തിന് നമുക്ക് ശരിക്കും ഞാനപ്പോൾ ചിന്തിച്ചു, ദൈവമേ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, കുറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് കടന്നത്. നമുക്ക് നമ്മളോട് ദേഷ്യം വരും, എന്താണ് ഇത്, ഈ കുഞ്ഞിന് ഞാൻ എന്ത് ചെയ്യും, കരഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും കരയുന്ന ഒരു അവസ്ഥയാണ്. ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുന്ന ഒരു സമയമാണ്. രാത്രി മുഴുവൻ എഴുന്നേറ്റിരുന്ന് കുഞ്ഞിനും കൈപ്പിടിച്ചിരിക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്നിട്ടാണ് കേട്ടോ എനിക്ക് മീഡിയൻ നെർവ് ഇഞ്ചുറിയുടെ പ്രശ്നം വന്നത്. പക്ഷേ റെസ്റ്റ് എടുത്ത് ഇപ്പം കുഞ്ഞിന് 4 months, അപ്പോൾ ഓക്കെ ആയിട്ടോ. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മാറുന്നു, മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓവർ നൈറ്റ് ഇങ്ങനെ കരയുന്ന ഒരു കുഞ്ഞിനും കൈപ്പിടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരമ്മ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോയില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ തൊട്ട് മുന്നത്തെ സ്റ്റേജ് ഞാൻ ഇത് എന്തിനാണ് അങ്ങനെ വരെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ, ഒരു അമ്മ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അവരത്രയും സ്ട്രെസ്ഡ് ഔട്ടായിട്ടാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഹസ്ബൻഡ്, ഞാൻ അങ്ങനെ പ്രോബ്ലംസ് വരുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, എങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് എന്താ പറയുക ഇൻഫോം ചെയ്യും, പറയും എനിക്ക് എന്താണോ, എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, എനിക്കറിയില്ല എന്തിനാണെന്ന് ഇങ്ങനെ തോന്നിപ്പോവാന്ന്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. എനിക്കങ്ങനെ തോന്നിയിരുന്നു, ഞാൻ ആ പോയ വഴിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും തോന്നുന്നൊരവസ്ഥ തന്നെയായിരിക്കും. ഒരു എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റിലേറ്റീവ്സ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഒരമ്മയ്ക്ക് തന്നെയാണ് കുഞ്ഞിനെ നോക്കേണ്ടതായിട്ട് വരുന്നത് അല്ലേ. ബ്രസ്റ്റ് ഫീഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കണം അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തായാലും നമ്മളുടെ ഉറക്കം പോകുന്നുണ്ട്. നമുക്കിപ്പോൾ കുഞ്ഞ് കിടക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞ് ഉറങ്ങുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ കുഞ്ഞ് ഡേ ടൈമിൽ ഉറങ്ങാത്തൊരു കുഞ്ഞായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ പല വിധമായിട്ടുള്ള ഘടകങ്ങളുണ്ട് ഈ ഡിപ്രഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം സ്ത്രീകൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയുക. പറ്റുന്നില്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. ഞാനങ്ങനെ ഏട്ടനോട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ആൾ ഒരു ദിവസം ഡ്യൂട്ടിക്ക് പോകാതിരുന്നിട്ടുണ്ട്. കാരണം എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഉറക്കം അത്രയും നാളത്തെ ഉറക്കം കിട്ടാതെ നമുക്ക് തലവേദനയുണ്ട്, നമ്മുടെ എല്ലാ പെയിൻ്റെ കൂടെ അടുത്ത ബുദ്ധിമുട്ടുകളും കൂടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുഞ്ഞിനെ നോക്കാനുള്ള ഒരു കെയർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ആളെ കൊണ്ട് ഓഫ് ഇടിപ്പിച്ചിട്ടുണ്ട്, സിക്ക് ലീവ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയുക, നമ്മൾക്ക് നമ്മുടെ സാഹചര്യങ്ങൾ എന്താണ്, നമ്മുടെ ഫീലിങ്സ് എന്താണെന്ന് തുറന്ന് പറയുക ഹസ്ബൻഡ്സിൻ്റെ അടുത്ത്. അപ്പോൾ എന്താ പറയുക, അവർ ഇനി അതാണ് സ്ത്രീകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ പ്രോബ്ലംസ് തുറന്ന് പറയാം. ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അവരുടെ അടുത്ത് തുറന്ന് പറയാം. അപ്പോൾ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ അവിടെ സോൾവ് ആവും. ആ ഈ ഡിപ്രഷനിലേക്കുള്ള സ്റ്റേജിന് തൊട്ട് മുന്നേ നമ്മളത് തിരിച്ചറിയണം. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യമേ തിരിച്ചറിയും. ഇപ്പോൾ പ്രഗ്നൻ്റ് ആവാനിരിക്കുന്നവരായാലും, ഫസ്റ്റ് ഡെലിവറിക്ക് റെഡി ആയിട്ടിരിക്കുന്നവരായാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം ഈ മാരേജ് കഴിയാത്തവരാണെങ്കിലും, നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനൊരു ആൻറ്റിനാറ്റൽ ഡിപ്രഷൻ, പോസ്റ്റ് നാറ്റൽ ഡിപ്രഷൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്.
അപ്പോൾ ആ അവസ്ഥയിലേക്ക് പോവാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴാണ് നമുക്ക് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മളത് റിസോൾവ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ ഉറക്കമാണ് പ്രശ്നമെങ്കിൽ ഒരു ദിവസം അങ്ങ് ഉറങ്ങുക, ഓക്കെ, കുഞ്ഞിനെ വിശ്വസിക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ ആരാണോ നിങ്ങളുടെ കൂടെയുള്ള അവരെ ഏൽപ്പിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കുക, ഓക്കെ, അല്ലെങ്കിൽ കുഞ്ഞ് ഉറങ്ങുമ്പോൾ കൂടെ കിടന്ന് ഉറങ്ങാൻ നോക്കുക. അങ്ങനെ നമ്മളുടെ പ്രോബ്ലംസ് നമ്മൾ റിസോൾവ് ചെയ്ത് വന്നില്ലെങ്കിൽ നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ ഈ ഡിപ്രഷനിലേക്ക് പോകും. അതുപോലെ ഇതിൻ്റെ ആ അറ്റത്ത്, അതായത് ഏറ്റവും മൂർച്ഛിച്ച അവസ്ഥയാണ് ഈ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മൾ ചില അമ്മമാർ കുഞ്ഞുങ്ങളെ ഞെരിച്ച് കൊന്നു, അത് കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടില്ല. അത് ശരിയായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കുഞ്ഞിനെ ഉപദ്രവിക്കാനൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ്റെ ടൈമിൽ. അപ്പോൾ ഞാൻ ആ സ്റ്റേജിലേക്ക് കടന്നില്ല, പക്ഷെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജിലേക്ക് എത്തിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ സത്യമാണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പുരുഷന്മാരുടെ അടുത്ത് ഇത് വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയില്ല, നമുക്ക് കൂടുതലും ഫീമെയിൽസ് ആയിരിക്കും. ആരെങ്കിലും ഭാര്യമാരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അവർ നമ്മളെന്നെ ഓക്കെ, അവർ കെയർ ചെയ്യും, കുഞ്ഞിനെ നോക്കും, ലാളിക്കും, സ്നേഹിക്കും, അതൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല, അല്ലേ? അപ്പോൾ പുരുഷന്മാരിപ്പോൾ കല്യാണം കഴിക്കാത്തവരാണെങ്കിലും കല്യാണം കഴിച്ച് ഇപ്പോൾ കുട്ടികളാവാത്തവരാണെങ്കിലും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവരാണെങ്കിലും അതല്ല രണ്ട് കുട്ടികളായി പക്ഷെ അന്ന് ഭാര്യേനെ ഇങ്ങനെ പരിചരിച്ചില്ല അങ്ങനെ തോന്നുന്നവരാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാക്കി ഇങ്ങനൊരു അവസ്ഥയുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പ്രസൻസ് എന്താ പറയുക, ഡെലിവറി ടൈമിലെങ്കിലും മിനിമം എത്താൻ നോക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് നാറ്റൽ സമയത്തെങ്കിലും കൂടെ ഇരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ ഭാര്യയോട് സംസാരിക്കുക. നിങ്ങൾ ഒരു കുഞ്ഞിനെ ലാളിക്കുന്നത് പോലെ തന്നെ ഒരു ഭാര്യനെ നിങ്ങൾ കരുതേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പളുങ്ക് പാത്രം പോലെയാണ്. നമ്മളെന്നെ നമ്മൾ പല ഇപ്പോൾ സീരീസിലൊക്കെ വരുന്നുണ്ട്, എന്താ, നമ്മൾ ന്യൂബോൺസിനെ കൊടുക്കുന്ന കെയർ ഒരമ്മയ്ക്ക് ഒരിക്കലും കിട്ടില്ല. എല്ലാവരും ഇപ്പോൾ റിലേറ്റീവ്സ് ആണെങ്കിൽ എല്ലാവരും ആദ്യം കുഞ്ഞിനെ ആയിരിക്കും കാണാൻ വരുന്നത്, അല്ലേ? നമ്മൾ നമ്മുടെ ആ അമ്മ ആ സ്ത്രീയുടെ ഒരവസ്ഥ നമ്മൾ ചിന്തിക്കുകയില്ല. ഒരു ഈവൻ ആ കുഞ്ഞിൻ്റെ പപ്പ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനാണെങ്കിൽ പോലും കൂടുതൽ കെയർ കുഞ്ഞിനായിരിക്കും കൊടുക്കുന്നത്, ന്യൂ മെമ്പറാണ് അല്ലേ. പക്ഷെ അതേ ഒരു കെയറിങ് തന്നെ ആ സ്ത്രീക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ പല ബുദ്ധിമുട്ടുകളിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ പുരുഷന്മാരെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ഈ ഡെലിവറി ടൈമിൽ, അതായത് പോസ്റ്റ് നാറ്റൽ ടൈമിൽ, കുഞ്ഞിന് കെയർ കൊടുക്കുന്നതിന് കൂടെ തന്നെ ഭാര്യേനെ നോക്കുക, ഭാര്യയുടെ പ്രോബ്ലംസ് സംസാരിക്കുക, തുറന്ന് സംസാരിക്കാനായിട്ട് അവർക്കൊരു അവസരം കൊടുക്കുക. അതുപോലെ അവരെ ഉറങ്ങാനുള്ള സമയം കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പണി ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെയാണ് ഇപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യേണ്ടി വന്നത്. ഡെലിവറിക്ക് ശേഷം തന്നെ നമ്മൾ കിച്ചണിൽ കയറി പണി ചെയ്യാണ്. അപ്പോൾ ആ സമയത്തായാലും ഏട്ടൻ ഹസ്ബൻഡ് കട്ട സപ്പോർട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും ഇതുവരെയും ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോയത്. അങ്ങനെ അത്രയും ആൾ സപ്പോർട്ടീവ് ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളായി, ആ സമയത്തൊന്നും ഭാര്യേനെ എന്താ പറയുക കെയർ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അവരോടൊന്ന് സോറി പറയുക, ഞാൻ ഇത്രയും അറിഞ്ഞില്ല അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയില്ല എന്നുള്ള കാര്യം പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ജസ്റ്റ് ഒരു ജനറലായിട്ടുള്ള അവയർനെസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ എത്ര വ്യൂവേഴ്സ് കുറവാണ് കാണുന്നവർ എന്താ പറയുക മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പോൾ ആൻറ്റിനാറ്റൽ ഡിപ്രഷൻ അതുപോലെ പോസ്റ്റ്നാറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിലേറ്റീവ്സും അതുപോലെ തന്നെ പാർട്ട്നേഴ്സും ഒക്കെ ട്രൈ ചെയ്താലേ നമുക്ക് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ആ സ്ത്രീ, അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾ നമ്മളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്യുക. നമുക്ക് എപ്പോഴാണ് നമ്മുടെ മനസ്സിന് ഒരു താളം തെറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം ശരിയാവാതെ പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനോട് ദേഷ്യം തോന്നുകയാണ് അങ്ങനെ എന്താണെങ്കിൽ അത് തുറന്ന് പറയാം. അപ്പോൾ തന്നെ അതവിടെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള വഴികളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ പ്രോബ്ലംസിലേക്ക് കടക്കും. ഓക്കെ, കുഞ്ഞിനെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ എന്താ പറയുക ഡെലിവറി കഴിഞ്ഞവർ തന്നെ സൂയിസൈഡ് ചെയ്തു അങ്ങനത്തെ കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം അതെല്ലാം സത്യമാണ്. അപ്പോൾ അതിനുള്ള ചാൻസുകൾ കുറയ്ക്കേണ്ടത്, അതിനുള്ള സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കി കുറയ്ക്കാനായിട്ട് റിലേറ്റീവ്സ്, പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ ഡെലിവറി ആയിട്ടുള്ള സ്ത്രീകൾ ഇവർ മൂന്നുപേരും ചിന്തിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ലൈഫ് ന്യൂബോണിനെ നന്നായി നോക്കി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും എന്താ പറയുക കുറച്ചെങ്കിലും പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് UK വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.